അവൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭദ്രേ. കൊച്ചുണ്ണി അത് ചെയ്യില്ല എനിക്ക് ഉറപ്പാ. എന്തോ ചതി നടന്നിട്ടുണ്ട്. പക്ഷേ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുമോ? എന്താ വിശ്വസിച്ചു? ആഭാസനായ പേത്ത ചെങ്കട അകത്ത് കയറ്റി പട്ടുപത്തെ കിടത്തിക്കോ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. ഇപ്പൊ എന്തായി? നാട്ടുകാരുടെ മുമ്പില് നാണോ മാനോ പോയപ്പോ സമാധാനം ആയില്ലേ? അമ്മയൊന്ന് വായടക്കുന്നുണ്ടോ? എന്റെ വായടപ്പിക്കാനല്ലേ നിനക്ക് നേരുള്ളൂ. എന്നെ കൊണ്ടത് പറയിപ്പിക്കട്ടാ. പ്രായമായൊരു പെണ്ണിന്റെ കണ്ണുമുമ്പി വെച്ചിട്ടാ ആ ബേത്തച്ചക്കന്റെ അവിടെ നിക്ക. നാളെ വിസ്താരം കഴിഞ്ഞ മേത്തച്ചക്കൻ അടിച്ചു പുറത്താക്കി ഞാനിവിടൊരു പുണ്യാഹം തളിക്കും. തടുക്കാനോ സഹതപിക്കാനോ വന്നാ മേത്തനോടൊപ്പം ഇറങ്ങി പോയിക്കൊള്ളണം എല്ലാവരും. എന്റെ ശ്രീവത്പനാഭാ. ദുഃഖിച്ചിരിക്കായിരിക്കുമല്ലേ? എന്താ തൊട്ടും തീണ്ടും നടന്ന മേത്തച്ചക്കന്റെ തനി സ്വരൂപം മനസ്സിലായില്ലേ? എടീ മത്തം നട്ട കുമ്പളം മുളക്കില്ലടി. കള്ളന്റെ മോൻ പെരും കള്ളം തന്നെയാ. തലയിൽ വെച്ച് നടന്നവൻ ഇനി കാൽക്കീഴിൽ. നാളെ കാർത്തിപ്പള്ളി അധികാരി സമർത്ഥന്മാരും വിചാരണ നടത്തി തെളിഞ്ഞാൽ അവന്റെ ഉടലും തലയും വെവ്വേറെ കിടക്കും. നമ്പൂരി പെണ്ണിനെ കയറി പിടിച്ച അവന്റെ തലവെട്ടും, അല്ലെങ്കിൽ തലമുണ്ടനം ചെയ്ത് ചെണ്ട കൊട്ടി നാട് കടത്തും. നാളത്തോടെ ഈ വലിയ വീട്ടിലെ ദുർമേധസ് ഒഴിയാൻ പോവാ. അകവും പുറവും ശുദ്ധികലശം ചെയ്യാൻ ഞാൻ അപ്പം നമ്പൂതിരി തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാലം കണക്ക് തീർക്കാനായി വീണ്ടും കാർത്തികപ്പള്ളിയെ നിയോഗിച്ചിരിക്കുന്നു. എടാ, എല്ലുറപ്പും നെഞ്ചുറപ്പും ആവുന്നതിന് മുമ്പ് തന്നെ ദേശദ്രോഹി ആകാനാണോ പുറപ്പാട്? നിന്റെ തന്ത കള്ളം പെരിങ്കണ്ണ് ജന്മം മുഴുവൻ എന്നെ വേട്ടയാടുകയായിരുന്നു. ഇല്ല, ഇനി ഉറക്കം കെടുത്താൻ ഇനിയൊരു പെരിങ്കണ്ണ് ഈ ദേശത്ത് വേണ്ട. തിരുമേനി, ഓ, അങ്ങയുടെ മകളെ തീണ്ട ഈ ഐത്തക്കാരന് 51 ചമ്മട്ടി പ്രഹര ഏൽപ്പിക്കാൻ നാം വിധിക്കുന്നു. എന്താ അഭിപ്രായം? എല്ലാം അങ്ങനെ കൽപ്പന പോലെ. മേൽജാതിയിൽപ്പെട്ട പെണ്ണുങ്ങളെ ഇനി ഒരു ഐത്തക്കാരും മോഹിക്കരുത്. ഇതൊരു പാഠമായിരിക്കട്ടെ. ഇല്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നിരകേട് കാട്ടിട്ടില്ല. മുതലാളി, പഠിച്ചോ നടക്കാത്തൊന്നും ഞമ്മള് ചെയ്യൂല. നിർത്തടാ, പൊളി പറഞ്ഞാ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. അല്ലരുത്,
ഉടനെ ഇത് കണ്ടു സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കളാൻ പറയൂ അവനെ. നീ വിടരുത് കേശവ, കുറ്റം ചെയ്തവന് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. വേണ്ട, ചാട്ടപ്രഹരം മാത്രല്ല വേണ്ടത്, നാട് കടത്തുക തന്നെ വേണം. ഓ എന്റെ ശ്രീപത്മനാഭാ, അവനെ ഒന്നും ചെയ്യരുത്. സാവിത്രി സന്തോഷമായില്ലേ? ഇനി ആ മ്ലേച്ചൻ കുട്ടിയെ ദ്രോഹിക്കില്ല. ഞാൻ ഊഹിച്ചതാ, ദുഷ്ടൻ ചതിയാ ചതി, അവൻ തന്നെ ശങ്കരു. അച്ഛ, സാവിത്രി കയറി പിടിച്ചത് ആ കൊച്ചുണ്ണിയല്ല. എന്താ മോളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടി, അവനല്ലെങ്കിൽ പിന്നെ ആരാ? ഇരുട്ടിന്റെയും ചതിയുടെയും മറവിൽ നടക്കുന്ന പുന്നാര മരുമകൻ. കുടുംബത്തെ ദ്രോഹം പോരാഞ്ഞിട്ട് പുറമേക്കിറങ്ങി പരാക്രമം കാട്ടുന്ന അച്ഛന്റെ അനന്തരവൻ അവനാ ശങ്കരു. വലിയ വീട്ടിൽ തറവാടിന്റെ മാനം, അപ്പന്നും പോലും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാം തീർന്നല്ലോ. കുട്ടി, മാപ്പ്. തലബരാണ്ട് മൂത്ത് നടക്കുന്ന അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ക്ഷമിച്ചോളാം, പക്ഷേ ആ പാവത്തിനെ ഉപദ്രവിക്കരുതെന്ന് ഒന്ന് പറയൂ. അങ്ങനെ ആ പാവത്തിനെ തല്ലണ്ട, അവൻ നിരപരാധിയാ. എന്താ എന്താ താൻ പറയുന്നത്? ദ്രോഹം ചെയ്തത് കൊച്ചുണ്ണി അല്ല അങ്ങനെ, ഞങ്ങൾക്ക് പിഴച്ചു. മഹാപാവത്തിന് കൂട്ടു നിൽക്കാൻ വയ്യ, അവരാതെ ക്ഷമിച്ച് അവനെ വെറുതെ വിട്ടേക്കൂ. എടോ, ലാഭച്ഛേദങ്ങൾ കൂട്ടിക്കുറച്ച് തനിക്കെന്താ ചിത്തഭ്രമം ബാധിച്ചോ? ഇല്ലെങ്ങനെ പറയണത് നേരാ, കൊച്ചുണ്ണി അല്ല അത് ചെയ്തത്. പിന്നെ ആര്? പറയേ, പറയാൻ. അറിയില്ല, മറ്റൊന്നും എനിക്കറിയില്ല. പക്ഷെ കൊച്ചുണ്ണി അല്ല അത് ചെയ്തത്. സകല ദൈവങ്ങളെയും പിടിച്ച് ഞാൻ അടയിടാം, തെറ്റിദ്ധരിച്ച് വിളിച്ചു വരുത്തിയതിന് പിഴി കൊടുക്കാം. ഈ പാവത്തിന് വെറുതെ വിട്ട മാത്രം മതി. വിടവായത്തം വേണ്ട, കുറ്റം ചെയ്ത ദിവൻ അല്ലെങ്കിൽ പിന്നെ ആര്? അത് പറയേ. അത് വേണ്ട, കൊച്ചുണ്ണി വെറുതെ വിടണ്ട. സാവിത്രി ഉപദ്രവിച്ച ഞാൻ തന്നെയാ. എന്നോട് കാരുണ്യം കാണിക്കണ്ട, ശിക്ഷിച്ചോളൂ. കൊച്ചു മോനെ, ശിക്ഷ തുടരട്ടെ. അന്ന് 51 പൂർത്തിയായി. എടോ പിച്ചക്കാശിന്റെ കച്ചവടക്കാരാ, കാർത്തികപ്പള്ളിയുടെ വാക്കും തൊടുത്താമ്പൂര് പോലെയാ, തിരിച്ചെടുക്കാനാവില്ല. വിധിച്ച ശിക്ഷ തടയാൻ ശ്രമിച്ചതിന് തനിക്കുള്ള പഴ വഴി അറിയിക്കാം. വരണ്ട. ചു
ചതിച്ചല്ലോടാ നീയെ. എന്തിനാടാ എന്നെ കൊണ്ട് ഈ മഹാഭാവം ചെയ്യിച്ചത്? പറയണ മോശിച്ച വിത്ത്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മാത്രം നീ ഇനി ജീവിച്ചിരിക്കണ്ട. അവസാനിപ്പിക്കുന്നു എന്നെ ഞാൻ. നീ എനിക്കെതിരെ കൈവൊക്കെ മാത്രം മുടന്നോ. അതെ ശങ്കുറിന് ഭ്രാന്ത, ഗുരുത്വ ഭ്രാന്ത്. ഞാൻ എന്ത് ചെയ്യും? ആരെയും ചതിക്കും, ദ്രോഹിക്കും, ചോദ്യം ചെയ്യാമെന്ന ഒരേ ചോരയാണ് നോക്കുന്ന ഞാൻ. കൊല്ലും, എല്ലാത്തിനും കൊല്ലും. മേത്തച്ചക്കനെ തൊടണ മുതലാളി, പീണ്ടലുണ്ടാവും. പിന്നെ നമ്പൂരിയാരി പെണ്ണിനെ കയറി പിടിച്ച തെമ്മാടിയല്ലേ? തെമ്മാടികൾക്കുള്ള സ്ഥാനം എപ്പോഴും പടിക്ക് പുറത്തല്ലേ? കൊച്ചുണ്ണി, ഞാൻ വേണ്ട. വിശന്ന് വലഞ്ഞപ്പോ അന്നം തന്നോരാ ഞങ്ങള്. ചേറിലും ചെളിയിലും കിടന്ന് അറിയിച്ചപ്പോ കിടക്കാനിടവും പണിയും തന്ന് സഹായിച്ചോരാ ഞങ്ങള്. ഞാൻ കാരണം മുതലാളിക്ക് മോശപ്പേരുണ്ടാവരുത്, കുടുംബത്തിൽ കലഹം ഉണ്ടാവരുത്. നമ്മൾ എങ്ങോട്ടെങ്കിലും പാടി നോക്കി പോയിക്കൊള്ളാം. എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും പ്രതിഫലമായിട്ട് തരാൻ. എന്റെ ഒന്നുമില്ല, ഉണ്ടാവുമ്പോ ഞാൻ വരും, ഒരിക്കൽ കൂടി വരും. നിക്കേ, അകത്ത് കയറി കിടന്നോളാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ ഇറങ്ങിപ്പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി. ആരുടെ മുന്നിൽ യാചിക്കുന്ന സ്വഭാവം ഈ കേശവനില്ലാന്നറിയാലോ. ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യണം നിർബന്ധമുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ ആ ശീലം തെറ്റിക്കുക. നീ പോകരുത്, ഈ വീട് നിന്നെ ഇനി ആവശ്യമുണ്ട്. മുതലാളിയെ ധിക്കരിക്കാൻ എനിക്ക് വയ്യ, പക്ഷേ ഇല്ല, ഇനിയും ഞാനിവിടെ നിന്ന് ശരിയാവില്ല. എന്താ തീരുമാനം മാറ്റാൻ ഞാൻ നിന്റെ കാല് പിടിക്കണമെന്നുണ്ടോ? എങ്കിൽ അതും ആകാം. മുതലാളി, ഞാൻ പോകരുത്. തൽക്കാലം ഈ വീട് വിട്ടു പോകരുത്. ഇപ്പോ എനിക്കിത് മാത്രമേ പറയാൻ കഴിയൂ.
ഈ മുറിവിനേക്കാളും വലുത് നമ്മുടെ മനസ്സിലേറ്റ മുറിവാ. അത് കരിയിച്ചു കളയാൻ നാരായണ കൊച്ചിനാവില്ല. എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞപ്പോ കൊച്ചുണ്ണിക്ക് വേണ്ടി ആരും കണ്ണീരൊഴുക്കണ്ട, ഞമ്മക്കിതൊക്കെ പടച്ചോന്തിച്ചതാ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ കിട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാലും കരഞ്ഞു പറഞ്ഞില്ലേ ഞാൻ. നാരായണ കൊച്ചു പോലും എനിക്കറിയില്ലായിരുന്നു. സാവിത്രി ആണയിട്ട് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയി. സാരമില്ല, മേത്തച്ചക്കൻ തെമ്മാടിയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് മതി. ആ തഹസീൽദാരുടെ ചാട്ടവാറടി ഞാനും എൻ്റെ കുടുംബവും കുറെ കൊണ്ടതാ. കൂട്ടിയും കിഴിച്ചും നോക്കിയ കണക്കുകൾ ഒരുപാടുണ്ട്. ഇല്ല, ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും കള്ളൻ്റെ മോനെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്നായാലും മത്സരിച്ച് ജയിക്കും ഞാൻ. തളരരുത്, എന്തിനും ഞാനുണ്ടാകും കൂടെ. വേണ്ട, നിങ്ങളൊക്കെ വലിയ ആളുകളാ. കുലമഹിമയും സ്വത്തും പദവിയൊക്കെ ഉള്ള വലിയ ആളുകൾ. സഹായിക്കാനുള്ള മനസ്സ് മാത്രം മതി, അല്ലാതെ അർഹിക്കാത്ത വിചാരങ്ങളൊന്നും നമുക്കില്ല. കൊച്ചുണ്ണി, വേണ്ട, ഒന്നും പറയണ്ട. നാരായണി കൊച്ചടുത്ത് വരുമ്പോ ഞമ്മക്കിപ്പോ പേടിയാ. കൊച്ചുണ്ണി, കൊച്ചുണ്ണി, കുറച്ചു ദിവസമായി ഞാനിത് കാണുന്നു. എങ്ങോട്ടാ പാത്തും പതുങ്ങിയുള്ള രാത്രി സഞ്ചാരം? അത് കുലത്തൊഴിൽ ഉപേക്ഷിച്ചിട്ടില്ല. കക്കയും പിടിച്ചുപറിക്കുകയും ചെയ്യാതെ കള്ളന്റെ മോനെ ജീവിക്കാൻ പറ്റില്ല അല്ലേ? പടച്ചോനും നരക്കാത്തൊന്നും പറയരുത്. ഞമ്മള് കക്കാനോ മോട്ടിക്കാനോ ഇതുവരെ പോയിട്ടില്ല. പിന്നെ കായം കൊടുത്ത വല്ല സംബന്ധം തുടങ്ങിയോ? പറ, എങ്ങോട്ടാ ഈ രാത്രിയിൽ ഒളിച്ചു പോകുന്നത്? എങ്ങോട്ടാ ഈ രാത്രിയിൽ യാത്ര? പറയ്. അത് മുതലാളി അറിയരുത്. നമ്മള് കളരി പഠിക്കാൻ പോവാ. അടുത്തതെന്ന് പറഞ്ഞ എല്ലാവരെയും പോലെ അല്ലല്ലോ നമ്മുടെ ജീവിതം. കള്ളന്റെ മോന് എവിടെയും വിലക്ക. ഒളിച്ചിരുന്നും പാത്തും പതുങ്ങിയ കളരിപിടുത്തം തങ്ങള് കണ്ട നമ്മുടെ പ്രാണനെടുക്കും. എന്നാലും കൊച്ചുണ്ണി കടവും തടവും പഠിക്കണം, മത്സരിക്കണം, മത്സരിച്ച് ജയിക്കണം. ഒരുപാടുണ്ട് തീർക്കാൻ. ഞാൻ വെറുതെ ഓരോന്ന് സംശയിച്ചു. സാരമില്ല, കൊച്ചുണ്ണി ഇന്നും എന്റെ മനസ്സിലൊരു ചോദ്യം. ശരിയോ തെറ്റോ എന്നറിയാത്ത വലിയൊരു ചോദ്യം. പാതിരാത്രിയിൽ കയറുമെന്ന് വലിയ വർത്താനം പറയാതെ നാരായണി കൊച്ചു ചെല്ല്. ആരെങ്കിലും കണ്ട പോയിക്കോളൂ. എന്റെ മനസ്സിൽ കുടുംബം പോറ്റാനുള്ള തന്ത്രപ്പാടല്ലാതെ മറ്റൊന്നുമില്ല. മേത്തച്ചക്കനെ തീണ്ടി എഴുത്തു പഠിച്ച നാരായണി കൊച്ച് വെറുതെ ജന്മം കളയണ്ട.
കൈശു, കൈശു, മക്കളെ, കൈശു, കൈശു മക്കളെ, മക്കളെ. കോലത്തു നാട്ടിൽ നിന്ന് വന്ന കച്ചവടക്കാരൻ പറഞ്ഞ് ഒരു വിവർ അറിഞ്ഞ് കൈശു. സത്യാണോ അല്ലേന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. എന്താ മല്ലം പേര ഒരു മത്സര പോയത്തില് വീണു ചാതിയായിരുന്നു അത്രേ. കൊലത്തമ്മേ.